നമസ്കാരം മാതൃഭൂമി ചാനലിലെ വേണുവിനെ പുറത്താക്കിയതോടുകൂടി സ്ത്രീപക്ഷ നിലപാടുകളിലാണ് സ്ഥാപനം നിലകൊള്ളുന്നു എന്ന് തെളിയിക്കാൻ ഇപ്പോഴത്തെ എഡിറ്ററായ രാജീവ് ദേവരാജനെയും പുറത്താക്കി മാനേജ്മെന്റ് തെളിയിക്കേണ്ടിയിരിക്കുന്നു അമൽ വേണു ഇപ്പോ വേണുവിനെതിരെ നടപടിയെടുത്ത രാജീവ് ദേവരാജന്റെ കരിയർ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിനും ഒരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച വ്യക്തിയല്ല എന്ന് ഉറപ്പായിരിക്കാം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഒരു വാർത്ത കൊടുത്തപ്പോൾ ചില വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു അതായത് ചില പകപോക്കലുകളാണെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ത് പകപോക്കലാണ് ഒരാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി അത് അന്തരീക്ഷത്തിൽ അതേപടി നിലനിൽക്കുകയാണ് അതിൽ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ വേട്ടക്കാരന് ഇപ്പോഴും സ്ഥാനമാനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ കരിയർ പോലും തുലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലെത്തി അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് മാതൃകാപരമായ വ്യക്തിത്വമാകുന്നത് രാജീവ് ദേവരാജ് ന്യൂസ് 18 ചാനലിലിരുന്ന് ചെയ്ത ആ പ്രവർത്തനം അദ്ദേഹം ഒരു ദളിത് പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു ഇടപെടൽ നടത്തിയതിനു ശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് കേസ് കോഷ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ആ പെൺകുട്ടിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി മാതൃക കാട്ടിയ വ്യക്തിയാണ് ആ മാതൃക കാട്ടിയ വ്യക്തിയെ എങ്ങനെയാണ് സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത നിരവധി പെൺകുട്ടികളെ ഓഫീസ് റൂമിൽ വിളിച്ചു കയറ്റി വെള്ളപ്പേപ്പറിൽ ഒപ്പിടിച്ച് വാങ്ങിച്ച് നിർബന്ധിത രാജിയാക്കാൻ ശ്രമിച്ച രാജീവ് ദേവരാജ് എങ്ങനെയാണ് ഒരു മാതൃക പുരുഷനാകുന്നത് അല്ലെങ്കിൽ ഒരു മാതൃക എംപ്ലോയി ആകുന്നത് കേരളത്തിൽ കേട്ട് കേൾവിയുണ്ടോ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തി നടക്കുമോ സ്ത്രീകളെ ഉൾപ്പെടെ നിർബന്ധപൂർവം വിളിച്ചുകൊണ്ടുവരുന്നു ആ ക്യാബിനകത്ത് നിലവിളിയും ബഹളവും ഒക്കെ ഉണ്ട് ഇത് ന്യൂസ് 18 പഴയ ക്യാമറ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങളെല്ലാം കൃത്യമായി കിട്ടും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷേ ഇത്തരത്തിൽ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ സ്ത്രീകളോട് ഇടപെട്ട രാജീവ് ദേവരാജ് ഇപ്പോൾ വേണുവിനെ പുറത്താക്കിയിട്ട് മഹാനായിട്ട് അവിടെ ഇരിക്കുകയാണ് മാതൃഭൂമി മാനേജ്മെന്റിനോട് ഈ കാര്യത്തിൽ പറയാനുള്ളത് അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത രാജീവ് ദേവരാജിനെ അല്ലെങ്കിൽ രാജീവ് ദേവരാജിന്റെ കഴിവെന്തെന്ന് ചോദിച്ചാൽ ന്യൂസ് 18 ചാനലിന്റെ ആദ്യത്തെ എഡിറ്ററായിരുന്നു ഈ പറയുന്ന വ്യക്തി ആ മഹാൻ ആ സ്ഥാപനത്തിൽ നിന്ന് കാലെടുത്ത് പുറത്തു വെച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിനകത്ത് കാലെടുത്ത് വെച്ച് കുറെ കാലം പ്രവർത്തിച്ചതിന് ശേഷം എന്താണ് ആ സ്ഥാപനത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞ മാറ്റം ഇന്ന് ടാംബ്രേറ്റിൽ കൂപ്പുകുത്തി കിടക്കുകയാണ് വമ്പൻ ശമ്പളമൊക്കെ കൊടുത്തിട്ട് ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നു അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി കുറെ പേരെ പുറത്താക്കണമായിരുന്നു അതിൽ സ്ത്രീകളോട് സ്വീകരിച്ച നടപടി ഇതും അതിൽ ഒരു പെൺകുട്ടി മാനസികമായി വിഷമിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു അതിനുശേഷം ആ കുട്ടി കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടക്കുന്നു കേസാകുന്നു ദളിത് അട്രോസിറ്റി എന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രാജീവ് ദേവരാജ് ഒളിവിൽ പോകുമ്പോൾ ആ കേസ് സ്വാധീനിച്ച് കൃത്രിമത്വം കൊണ്ട് രക്ഷപ്പെട്ടു പോയതിനു ശേഷം ഈ പെൺകുട്ടിയെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയാണ് വൈരാഗ്യം തീർത്തത് അതാണ് രാജീവ് ദേവരാജ് എന്ന വ്യക്തിത്വം ഇത്തരം ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയെ എങ്ങനെയാണ് മാതൃഭൂമി മാനേജ്മെന്റിന് ചുമക്കാനാകുക അങ്ങനെ ഒരു വ്യക്തി വേണുവിനെ പുറത്താക്കി മാതൃകാ പുരുഷനാകുമ്പോൾ മാതൃഭൂമി എന്ന സ്ഥാപനത്തിൽ ഇത്തരം വ്യക്തികളെയാണോ നിയമിക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നു വരികയാണ് അധികാര തർക്കം തലക്കനം അഹങ്കാരി ധാർഷ്ട്യം പിടിച്ചൊരു വ്യക്തിത്വം ബാക്കിയുള്ളവരോടെല്ലാം പുച്ഛമാണ് ഇതാണ് രാജീവ് ദേവരാജ് പോരാത്തതിന് അദ്ദേഹം ഈ മാധ്യമ മേഖലയിലെ എങ്ങനെയാണ് പകരം വയ്ക്കാനില്ലാത്ത വ്യക്തി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഇപ്പോൾ ഇരയെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് മറ്റൊരാളെ പുറത്താക്കിയിട്ട് കുറച്ച് അനുചര വൃന്ദങ്ങളെക്കുറിച്ച് രാജീവ് ദേവരാജ് എന്തോ ഈ മേഖലയിലെ അപ്പോസ്റ്റലാണെന്നൊക്കെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും ഇത്തരത്തിൽ വെള്ള പൂശിയാൽ ഒരു മാന്യനാകുന്ന വ്യക്തിയല്ല രാജീവ് ദേവരാജ് എന്ന് അദ്ദേഹം വർക്ക് ചെയ്ത പല സ്ഥാപനങ്ങളിലെയും ആൾക്കാർ ഒരേ സ്വരത്തിൽ പറയുന്നത് കേൾക്കാനിടയായി അത്തരത്തിൽ ഒരു ധാർഷ്ട്യക്കാരൻ അഹങ്കാരി എല്ലാത്തിനോടും പുച്ഛമാണ് പോരാത്തതിന് തൊഴിൽ പീഡനം കുറേയേറെ പേരെ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് മാനസികമായി സമ്മർദ്ദം ചെലുത്തി പുറത്താക്കുന്നൊരു വ്യക്തി അങ്ങനെയൊക്കെ ഒരു പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയെ മഹാനായി മാതൃഭൂമിയുടെ ടോപ്പിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ സ്ഥാപനം ഇപ്പോൾ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക ശ്രേയംസ് കുമാർ ഒരു കാര്യം തിരിച്ചറിയണം ശ്രേയംസ് കുമാറിന് പണ്ട് മനോരമയിൽ ഇരുന്ന ചില വ്യക്തികളോടൊക്കെ താല്പര്യമുണ്ടായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം രാജീവ് ദേവരാജിനെ മഹത്വവൽക്കരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ മാതൃഭൂമി എന്ന സ്ഥാപനം
ഈ പറയുന്ന വ്യക്തി അവിടെ ഇരുത്തിയതിനു ശേഷം സ്ത്രീ സൗഹൃദ നിലപാട് സ്വീകരിക്കുന്ന സ്ഥാപനമാണെന്ന് ഒരിക്കലും പുറത്തിറങ്ങി പറയരുത്. അത് കേട്ടാൽ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ പുച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് രാജീവ് ദേവരാജ് എന്ന വ്യക്തി. അത് വെറുതെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ന്യൂസ് 18 സ്ഥാപനത്തിനകത്തെ കുറച്ച് അനുചര വൃന്ദങ്ങളെ മാറ്റി നിർത്തി പൂർണ്ണമായിട്ടുള്ള എംപ്ലോയീസിനോട് ചോദിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയും. അദ്ദേഹം എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ, കാര്യം കാണാൻ വേണ്ടി ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന കുറച്ച് പേരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നിലപാടുകളെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ മനോഭാവത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു തരും. അത്തരമൊരു വ്യക്തിയെ മഹത്വവൽക്കരിക്കുന്നതുകൊണ്ട് അത്തരമൊരു വ്യക്തിയെക്കുറിച്ച് ഒരു വാർത്ത കൊടുത്തതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കേൾക്കാനിടയായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഈ വ്യക്തി ഇരുന്നൊരു സ്ഥാപനം ഇന്ന് 8-ാം സ്ഥാനത്താണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കഴിവെന്ന് പറയുന്നത്. അംബാനി വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് ഒരുപാട് അധികാര തർക്കത്തിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നു, പിന്നീട് ചരടുവലികളിലൂടെ അധികാര കേന്ദ്രത്തിലെത്തുന്നു. അതിനുശേഷം ഇഷ്ടമില്ലാത്തവരെ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തെന്ന് തോന്നിയവരെ പുറത്താക്കാൻ, അത് സ്ത്രീകളെന്ന് പോലുമില്ല, അവരെയൊക്കെ പുറത്താക്കാൻ സ്വീകരിച്ച നടപടി ഒരു നോട്ടീസ് കൊടുത്ത് ഒരാളെ പുറത്താക്കുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, വെള്ള പേപ്പറിൽ ഒരു ക്യാബിനകത്ത് വിളിച്ചു വരുത്തി പെൺകുട്ടികളെ നിർബന്ധപൂർവ്വം സൈൻ ചെയ്യിപ്പിക്കുന്നു, നിലവിളിയും ബേളുമായിട്ട് ഒരു ദിവസം ആ സ്ഥാപനത്തിനകത്തെ അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തൊരു പ്രവൃത്തി, ഒരു തരത്തിലും നീതിബോധമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ മാതൃഭൂമിക്കുള്ളിൽ വെച്ചുകൊണ്ട് വേണുവിനെ പുറത്താക്കിക്കൊണ്ട് ആ സ്ഥാപനം സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് അത് അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്ന് മാനേജ്മെന്റിനെ അറിയിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വരുത്തണമെങ്കിൽ ഈ പറയുന്ന മഹാന് ആ കസേരയിൽ ഒരിക്കലും ഇരിക്കാൻ യോഗ്യതയില്ല തന്നെ. അദ്ദേഹത്തെ കൂടി പുറത്താക്കി നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു മാതൃഭൂമി സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന സ്ഥാപനം തന്നെയാണെന്ന്.